നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ പി പി ദിവ്യ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. കണ്ണൂരിലെ നേതാക്കന്മാരെല്ലാവരും കൂടി വളരെ ആഘോഷപൂർവമാണ് സ്വാഗതം ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പൊ കേരളമാകെ ഞെട്ടി നിൽക്കുകയാണ്, ആ ആഘോഷ തിമിർപ്പ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ഇത് ശരിക്കും ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തോട് ഇവർ കാണിക്കുന്ന ഏറ്റവും വലിയ നീതികേടാണ് സംഭവം. അതായത് ഒന്ന് ഓർത്തു നോക്കുക, ഈ മരണപ്പെട്ട ആള് ഒരു സി പി എമ്മുകാരനാണ്. അദ്ദേഹത്തിന്റെ കുടുംബം അടിയുറച്ച സി പി എം കുടുംബമാണ്. അത്തരത്തിലൊരാൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ അവരോടൊപ്പം നിൽക്കാൻ പോലും ഈ സി പി എമ്മിലെ ഒരാൾ പോലും തയ്യാറാകുന്നില്ല. പകരം ഇവരെന്താണ് ചെയ്യുന്നത്, ഈ പി പി ദിവ്യ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ സി പി എമ്മിൻ്റെ കണ്ണൂരിലെ പ്രമുഖ നേതാക്കളെല്ലാവരും ഈ ജയിലിന് പുറത്തുണ്ട്. അവർ ദിവ്യയെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ വന്നതാണ്. ഇതിൽ കൃത്യമായി നമുക്ക് സംസാരിക്കേണ്ടത് ഈ സി പി എമ്മിലെ വനിതാ നേതാക്കളെ കുറിച്ചാണ്. അവരുടെ ഒരു മനോഭാവം, അവരുടെ ഒരു രീതികൾ, എത്രത്തോളം ഈ സ്ത്രീകൾ തരം താഴ്ന്നു പോകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്. അതായത് പി പി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയെന്ന് അറിയുന്നതിന് തൊട്ട് പിന്നാലെ ജയിലിലേക്ക് പാഞ്ഞെത്തിയത്, പള്ളിക്കുന്ന് ജയിലിലേക്ക് പാഞ്ഞെത്തിയത് പി കെ ശ്യാമള, എം വി ഗോവിന്ദന്റെ ഭാര്യയാണ്. എം വി ഗോവിന്ദനാണ് മുൻപ് പ്രതികരിച്ചിട്ടുള്ളത് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ. നവീൻ ബാബുവിന്റെ കുടുംബത്തിലേക്ക് പോയിട്ടുണ്ടല്ലോ, ചെന്ന് ആ സമയത്ത് പി പി ദിവ്യയെ ഒളിവിൽ പ്രാപിച്ച സി പി എം തന്നെയാണ്. നേതാവ് വന്ന് എന്തു വേണമെങ്കിൽ ചെയ്യും, എല്ലാറ്റിനും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഭാര്യയും മക്കളെയും വളരെ സ്നേഹപൂർവ്വം ഉപദേശിക്കുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്തു പോയത്. അതെ, അതായത് അന്ന് അങ്ങനെ ഈ ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് പറഞ്ഞ് എം വി ഗോവിന്ദന്റെ ഭാര്യയാണ് പി പി ദിവ്യ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക്, പുറത്തേക്ക് വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴത്തേക്ക് പള്ളിക്കുന്ന് ജയിലിലേക്ക് ഓടിപ്പിടിച്ചു പോയത്. ഇത് മാത്രമല്ല, ഈ പള്ളിക്കുന്ന് ജയിലിലേക്ക് പോകുന്നത് മാത്രമല്ലല്ലോ വിഷയം, ഇവരവിടെ പോയി ഈ ഏതോ ഒരു അമ്മാവന്റെ വീട്ടിലോട്ടൊക്കെ ചെന്ന് കയറുന്നത് പോലെയാണ് ഈ പള്ളിക്കുന്ന് ജയിലിനകത്തോട്ട് കയറി പോകുന്നത്. പി പി ദിവ്യ മുൻപ് അങ്ങനെ തന്നെയായിരുന്നു. ദിവസം മുൻപ് പോലീസ് ജീപ്പിലേക്ക് കയറുന്നതെല്ലാം വളരെ സൗഹാർദ്ദപരമായി, ഇതാണ് ഏറ്റവും വലിയ അഭിമാനം എന്ന രീതിയിൽ, ജയിലിൽ കിടക്കാൻ കിട്ടിയ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങാനും പങ്കെടുത്ത് പോയ നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. അപ്പോൾ ഈ സി പി എമ്മിന്റെ ഈ വനിതാ നേതാക്കളുടെ ഒരു മനോഭാവമാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇവരാണല്ലോ പറയുന്നത് ഞങ്ങൾ സ്ത്രീപക്ഷത്താണ്, സ്ത്രീപക്ഷ സർക്കാരാണ്, ഞങ്ങൾ സ്ത്രീകളോടൊപ്പമാണ്, ഞങ്ങൾ സ്ത്രീപക്ഷ പാർട്ടിയാണ് എന്ന് പറയുമ്പോഴും ഈ പറയുന്ന സ്ത്രീകൾ ആരും തന്നെ നീതി നിഷേധിക്കപ്പെട്ട് നിൽക്കുന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമില്ല. ചിലപ്പോൾ ഇവർക്ക് പറയുമായിരിക്കും ഞങ്ങൾ സ്ത്രീപക്ഷക്കാരാണെന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ദിവ്യയുടെ കൂടെയാണ്, പി പി ദിവ്യയും സ്ത്രീ ആണല്ലോ എന്നാണ് അവർ പറയപ്പെടുന്നത്. കാരണം ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ ഇവർ ഇത്രത്തോളം തരം താണ രീതിയിൽ പ്രവർത്തിക്കില്ലായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു മൂല്യങ്ങളും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. സ്ത്രീക്കെതിരെ ഇതിൽ വെച്ച് പറയുമ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യയും പെൺമക്കളുമാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ സാന്ത്വനവും ദയയും എല്ലാം ആഗ്രഹിക്കുന്നവരും അർഹിക്കുന്നവരവരാണ്, ഒരിക്കലും പി പി ദിവ്യയല്ല. ഇതിൽ ഇന്നത്തെ ഒരു ആഘോഷം, ഈ സി പി എം കാണിക്കുന്ന ഒരു ആഘോഷം കണ്ടിട്ട് മലയാളിക്ക് തന്നെ ഞെട്ടലാണ്. അതായത് ഇവരാണ് ഭരണപക്ഷത്തിരിക്കുന്നത്, അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ എന്ത് കാണിച്ചാലും ക്രിമിനൽ സ്വഭാവമുള്ളവരാണെങ്കിലും അവരെ സംരക്ഷിക്കും എന്നുള്ള ഒരു പ്രസ്താവന, ആ ഒരു മുന്നറിയിപ്പല്ലേ അവർ ഈ കേരളത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പി കെ ശ്രീമതി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് കേട്ടിട്ട് അതിന്റെ താഴെ വരുന്ന കമന്റുകൾ അവർ വായിച്ചിട്ടുണ്ടെങ്കിൽ അവർ പോയി തൂങ്ങിച്ചാവും. അമ്മാതിരി കമന്റുകളാണ് അതിന്റെ താഴെ മലയാളികൾ പങ്കുവയ്ക്കുന്നത്. പി കെ ശ്രീമതി പറഞ്ഞത് അവൾ 11 ദിവസമായി ജയിലിനകത്ത് കിടക്കുകയാണ്, അവൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്, അതിക്രൂരമായി റേപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രതിക്ക് പോലും കോടതി ജാമ്യം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രത്തോളം അവൾ കഷ്ടപ്പെട്ടാണ് ആ ജയിലിൽ കിടക്കുന്നത്, ഇനിയെങ്കിലും അവൾക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അത് വളരെ കഷ്ടമാണ്, പി കെ ശ്രീമതി പറഞ്ഞ വാക്കുകളാണ്. ഈ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതും 3 സ്ത്രീകളാണ്. ഇതിനേക്കാളൊക്കെ വലിയ കോമഡി ഈ ജാമ്യഹർജിയിൽ ഇവരുടെ വക്കീൽ വിശ്വൻ, ഈ വിശ്വൻ വക്കീല് ക്രിമിനൽ വക്കീല് ടി പി കേസിലെയൊക്കെ പാർട്ടിക്ക് വേണ്ടി വാദിച്ച ആളാണ് ഈ വിശ്വൻ. അപ്പോൾ ഈ വിശ്വൻ ഇന്ന് കോടതിയിൽ പറഞ്ഞ ജാമ്യഹർജിയിൽ പറഞ്ഞ ചില വാദങ്ങളുണ്ട്, അത് കേട്ടിട്ട് ഈ കൈയില്ലാത്തവൻ കൈ വെച്ച് കെട്ടിയടിക്കുമെന്ന് പറയത്തില്ലേ, അമ്മാതിരി സ്റ്റേറ്റ്മെന്റുകളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പി പി ദിവ്യ ഒരു സ്ത്രീയാണ്,
ഒരു ഭരണാധികാരിയാണ്. അതിനപ്പുറം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്. അപ്പൊ അവിടെ ബാക്കിയുള്ള രണ്ട് പെൺകുട്ടികൾ, അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഈ നവീൻ ബാബുവിന്റെ ഭാര്യ, അവരുടെ രണ്ട് മക്കൾ, അപ്പോൾ അവരെ കുറിച്ചൊന്നും ഇവർക്ക് ചിന്തയില്ല. ഈ ജാമ്യ ഹർജിയിൽ ഈ വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും പ്രോസിക്യൂഷനും അങ്ങേ അറ്റത്തെ നീതികേടാണ് ആ മനുഷ്യനോട് കാണിച്ചത്. പക്ഷെ അവര് ചെയ്തതിൽ ആകെ ഒറ്റ വരിയിലാണ് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഒരു കാരണം കൂടുതൽ പറയാൻ പോലും. അപ്പൊ നിർബന്ധിതനായിരിക്കാണ് അദ്ദേഹവും ജഡ്ജിയും. ഇതില് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ പ്രോസിക്യൂഷൻ എന്ത് വാപൊളിച്ച് നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും ചോദിക്കാനുള്ളത്. അതായത്, ദിവ്യയ്ക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ തൊട്ടിപ്പുറത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത്, ഈ നവീൻ ബാബുവിനെ ഇയാൾ എന്തിനാണ് കളക്ടറിനെ പി പി ദിവ്യ വിളിക്കുന്നത്? ആ യോഗം നടക്കുന്നതിന് തൊട്ട് മുൻപ് എന്തിനാണ് പി പി ദിവ്യ അത്തരത്തിൽ വിളിക്കുന്നത്? എന്തുകൊണ്ട് ഇവരുടെ ആരുടെയും ഫോൺ പരിശോധിക്കുന്നില്ല? ഇതൊക്കെ തുടക്കം മുതലുള്ള ചോദ്യങ്ങളാണ്. പല ആവർത്തി നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ ഈ ഇവർ പുറത്തിറങ്ങിയത് കൊണ്ട് കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. അതായത്, കണ്ണൂർ ജില്ല വിട്ട് പുറത്തു പോകരുത്, ആരെയും സ്വാധീനിക്കരുത്, എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ ഹാജരാകണം. ഇത് ഈ പി പി ദിവ്യയെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കൊണ്ടുപോയതും കൊണ്ടുവന്നതും ഒക്കെ കേരളം കണ്ടതാണ്. അപ്പോൾ പിന്നെ കൃത്യമായി അരിയാഹാരം കഴിക്കുന്നവരാണല്ലോ എല്ലാവരും. അതിലേറ്റവും അഴിമതിക്കെതിരെയാണ് ദിവ്യ ശബ്ദിച്ചത് എന്നാണ്. എന്ത് അഴിമതിക്കെതിരെ ഇവർ ശബ്ദിച്ചു എന്നാണ് പറയുന്നത്? ചെയ്ത അഴിമതിക്കെതിരെയാണ് ശബ്ദിച്ചത് എന്നാണ് വാദിച്ചിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇവിടെ എവിടെയെങ്കിലും ഈ നവീൻ ബാബു അഴിമതിക്കാരനാണ് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒറ്റ വാക്കിലാണ്, ഒറ്റ അതാണ്, അവിടെയാണ് ഞാൻ തെറ്റു ചെയ്തു എന്നൊരു വാക്ക് പറഞ്ഞു. തെറ്റു ചെയ്തു, എനിക്ക് തെറ്റു പറ്റി എന്ന് തെറ്റുപറ്റി. അതിൽ നിങ്ങളെയൊക്കെ വിശ്വസിച്ചതിൽ എനിക്ക് അതിന് കൃത്യമായ ഈ കളക്ടറിന്റെ ഈ ഇത്തരത്തിലുള്ള ഈ സ്റ്റേറ്റ്മെന്റിന് അവിടുത്തെ ജീവനക്കാരും കൂടാതെ നവീൻ ബാബുവിന്റെ ഭാര്യയും മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ കളക്ടർ എന്ന് പറയുന്ന ആള് നവീൻ ബാബുവിനോട് ഒരു തരത്തിലും ഒരു സൗഹാർദ്ദപരമായി സംസാരിക്കുകയോ സ്നേഹത്തോടെ ഇടപഴകുകയോ ചെയ്തിട്ടില്ല. അവിടുത്തെ ഒരു ജീവനക്കാരോടും സൗഹാർദ്ദപരമായ സമീപനം കാണിച്ചിട്ടുള്ള ആളല്ല കളക്ടർ. അത്തരത്തിൽ ഒരു അടുപ്പവുമില്ലാത്ത ഒരാളോട് നവീൻ ബാബു ചെന്ന് പറയുമോ എനിക്ക് തെറ്റുപറ്റിയെന്ന്? അതെങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? തെറ്റുപറ്റി എന്ന് പറയുന്നുണ്ട്, എന്നാൽ എന്ത് തെറ്റുപറ്റിയെന്ന് കളക്ടറും പറയുന്നില്ലല്ലോ. അവിടെയാണ് ഇത് ഈ എവിടെയും പറയാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പൊടുന്ന് തന്നെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് കളക്ടർ പോയി പറയുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് അതിലേക്കൊക്കെ വീണ്ടും വരാം. പക്ഷേ എനിക്ക് ഈ സി പി എമ്മിന്റെ ഈ വനിതാ നേതാക്കളെ കുറിച്ചാണ് എനിക്ക് അരിശമാണ് തോന്നുന്നത്. ഇവർ എന്തുകൊണ്ട് തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ഈ നവീൻ ബാബുവിന്റെ ഭാര്യയെയും മക്കളെയും കാണുന്നില്ല? അവർ സ്ത്രീകളാണ്, നീതി നിഷേധിക്കപ്പെട്ട് നിൽക്കുന്നത് അവർക്കാണ്. പക്ഷേ അവരെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇനിയും ഈ കേസിൽ നിങ്ങൾ മുൻപോട്ട് നീതിക്കായി പോകേണ്ടതില്ല എന്ന് ഒരു നിർദ്ദേശമല്ലേ അവർക്ക് ഇത് ഈ ദിവ്യയെ ഈ കൊട്ടി ഘോഷിച്ച് പുറത്തിറക്കിക്കൊണ്ട് പോകുന്നതിലൂടെ ഈ സി പി എമ്മിന്റെ വനിതാ നേതാക്കൾ പോലും കാണിച്ചിരിക്കുന്നത്? പി കെ ശ്യാമള, പിന്നെ പി കെ ശ്യാമളയെ കേരളത്തിന് അങ്ങനെ മറക്കാൻ കഴിയില്ല. ഈ ദിവ്യയുടെ ഈ പ്രവർത്തികളിൽ ദിവ്യയുടെ അമ്മയുടെ റോളിൽ വരും പി കെ ശ്യാമള. കാരണം ആന്തൂർ സാജൻ, കേരളം ഒരിക്കലും മറക്കാത്ത ഒരു പേരാണ്. ആന്തൂർ സാജനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സ്ത്രീയാണ് പി കെ ശ്യാമള. പി കെ ശ്യാമളയെ അന്നും ഇതുപോലെ തന്നെ ആ മനുഷ്യന്റെ കുടുംബത്തിന് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. അന്നും ഇവരെല്ലാവരും ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് ചെയ്തത്. എം വി ഗോവിന്ദന്റെ ഭാര്യയും കൂടിയാണല്ലോ. അപ്പോൾ പിന്നെ ഏതറ്റം വരെയും പോയും ഇവർ സംരക്ഷിച്ചെടുക്കും. ഈ പി കെ ശ്രീമതി ആണെങ്കിലും പി കെ ശ്യാമളയൊക്കെ ആണെങ്കിൽ തന്നെയും ശരിക്കും ഈ പി പി ദിവ്യയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നടത്തിയിട്ടുള്ളത്. അതായത്, ഒരു ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു, അദ്ദേഹത്തിനെ അതിലേക്ക് തള്ളിവിടുന്നത് സി പി എമ്മിന്റെ ഒരു നേതാവ്. ശക്തമായ നടപടി ആ പാർട്ടിയല്ലേ സ്വീകരിക്കേണ്ടത്? ഈ നവീൻ ബാബു എന്ന് പറയുന്നതും ഒരു പാർട്ടിക്കാരനാണ്. ഈ കണ്ണൂരിലെ സി പി എമ്മിന്റെ, അതായത് ഈ സി പി എമ്മിന്റെ അപ്രമാദിത്വം മുഴുവൻ കണ്ണൂരിലാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ പി പി ദിവ്യ നവീൻ ബാബു വിഷയം. ഇങ്ങ് അത് കഴിഞ്ഞ്, അതായത് ഇങ്ങ് തെക്കോട്ടുള്ള ജില്ലകളിൽ സി പി എമ്മിന് വലിയ റോളില്ല എന്ന് തെളിഞ്ഞില്ലേ ഈ ഒരു നവീൻ ബാബുവിന്റെ മരണത്തോടെ? അതായത്, കണ്ണൂരിലെ ഒരു നേതാവിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ മുറവിളി കൂട്ടുന്നത്. ഡിവൈഎഫ്ഐ 11 ദിവസമായിട്ട് ഈ ജയിലിന് പുറത്താണ്.
തമാശ ദിവ്യ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ, അതായത് ഈ ജയിലിൽ നിന്ന് ദിവ്യയുടെ ദിവ്യയുടെ വസ്ത്രം മേടിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത് DYFI, അവിടുന്ന് കഴുകി അത് തിരിച്ച് മേടിച്ച് ജയിലിൽ കൊണ്ട് കൊടുക്കുന്നത് DYFI. ഇവർക്ക് നാണമില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനാണ്? അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദിവ്യയ്ക്ക് പിന്നിൽ വലിയൊരു സംഘമുണ്ട് എന്നുള്ളത്. അതായത് ഈ ചെറിയ മീനൊന്നും അല്ല, ഉറപ്പായിട്ടും. അതായത് ഈ പെട്രോൾ പമ്പ് മാഫിയ എന്ന് വരെ ഇതിന് ഇപ്പോൾ അതിന് പേര് വന്നിട്ടുണ്ട് കണ്ണൂരിൽ. അതായത് കണ്ണൂരിലെ പെട്രോൾ പമ്പ് മാഫിയ ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് അതിന് അനുമതി കൊടുക്കുന്നതും അത് ആർക്ക് കിട്ടണമെന്ന് തീരുമാനിക്കുന്നതും CPM-കാരാണ് എന്നുള്ളതിന് തെളിവല്ലേ ഇതെല്ലാം? അപ്പോൾ ഈ ദിവ്യയുടെ നാവിൻ തുമ്പിൽ പലതും പറയാനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒന്നും തന്നെ പുറത്തേക്ക് വരാതിരിക്കാനല്ലേ ഇപ്പോൾ ദിവ്യയെ എങ്ങനെയെങ്കിലും ഒന്ന് ജാമ്യം കിട്ടണം എന്നുള്ള രീതിയിൽ അങ്ങ് കഷ്ടപ്പെടുകയായിരുന്നു 11 ദിവസമായിട്ട് CPM-കാർ ഒന്നടങ്കം ഉറക്ക വളച്ചാണ് കാത്തിരുന്നത്. ഇതിനിടയ്ക്ക് ഒരു ദിവസം പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊണ്ടേയില്ല. അന്ന് തന്നെ ഉറപ്പായിരുന്നു അത് ജാമ്യം കിട്ടാനുള്ള ഒരു സൂത്രപ്പണി മാത്രമാണ് ഇത് എന്നുള്ളത് അന്ന് തന്നെ അത് വ്യക്തമായിരുന്നു. അതെ, അകത്തിരുന്ന് ബോറടിച്ചപ്പോൾ ആകാശം കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് എന്ന് മനസ്സിലായി. ഇവിടെയാണ് ഈ കോടതി ഇന്നിപ്പോൾ പല കമന്റുകൾ വന്നതാണ്. അതായത് ഈ കോടതിയിലുള്ള വിശ്വാസം ഇല്ലാതെ പോകുകയാണ് എന്നൊക്കെ ചിലര് പ്രതികരിച്ചിട്ടുണ്ട് ഇതിൽ. പക്ഷെ അപ്പോഴും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ കോടതിക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ? അതായത് കൊടുക്കേണ്ട തെളിവുകളൊന്നും കൊടുത്തില്ല, കോടതിക്ക് മുൻപിൽ അതൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ ഒരു വിധിന്യായം പറയുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു ജഡ്ജ് ചെയ്യുമ്പോൾ എന്തായാലും അത് വളരെയധികം ബൃഹത്തായിട്ടാണ് സാധാരണ സംസാരിക്കാറുള്ളത്. ഇത് ആകെ ഒറ്റ വരിയിൽ ജാമ്യാപേക്ഷ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് നമുക്ക് ശരിക്കും ഈ മലയാളികൾക്ക്, ഈ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ പാർട്ടിയോടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണക്കാർ ഇവരൊക്കെ തന്നെയാണ്, ഈ CPM-ന്റെ വനിതാ നേതാക്കൾ. നമുക്കറിയാം സഖാക്കന്മാരുടെ കാര്യം, നമുക്കറിയാം 51 വെട്ടിന്റെ ആശാന്മാരൊക്കെയാണ് ഇവർ. പക്ഷേ ഈ CPM-ന്റെ വനിതാ നേതാക്കൾ, ഈ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വനിതാ നേതാവിന്റെ പേര് പറയട്ടെ, ഇവരാരെങ്കിലും KK ശൈലജ ടീച്ചർ ഒഴിച്ച് ബാക്കി ആരുണ്ട്? ബാക്കി എല്ലാ വനിതാ നേതാക്കളും നേതാക്കളോടും കേരളത്തിന് വെറുപ്പാണ്. ഇവർക്ക് എടുത്തു കാണിക്കാൻ നല്ലൊരു വനിതാ നേതാവുണ്ടോ? KK ശൈലജ എന്ന പേരല്ലാതെ വേറെ ഏത് പേരുണ്ട് ഇവർക്ക് പൊതുമധ്യത്തിൽ പുറത്തു കാണിക്കാനുള്ളത്? KK ശൈലജ മാന്യമായിട്ട് ഒതുക്കിയില്ലേ? ആ, മാന്യമായിട്ട് ഒതുക്കി. ഈ KK ശൈലജയ്ക്കും പറയാനുണ്ട് ഒരുപാട്. പിന്നെ അവര് പാർട്ടിയോടുള്ള കൂറ് കാരണം വേണ്ടാതിരിക്കുന്നതാണ്. ഈ പറയുന്ന ദിവ്യ, ആര്യ രാജേന്ദ്രൻ, ചിന്താ ജെറോം തുടങ്ങി കേരളം വെറുപ്പിച്ച, കേരളം മലയാളികൾ അങ്ങ് വെറുത്ത് മതിയായിരിക്കുന്ന കുറെ നേതാക്കളാണ്. ഇതാണ് ഇവർക്ക് അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാർഷ്ട്യമാണ്. അതിന്റെ തെളിവുകളാണല്ലോ 11 ദിവസമായി ഇവർ അഴിക്കുള്ളിൽ പോയതിന് ശേഷമുള്ള ഓരോ നിമിഷത്തെയും കാര്യങ്ങൾ. ഇവരുടെ സൗകര്യത്തിനനുസരിച്ച് എല്ലാം ഇവരുടെ മുന്നിലെത്തുന്നു. ഇവർക്ക് പുറത്തിറങ്ങണമെന്ന് തോന്നുമ്പോൾ കസ്റ്റഡി കിട്ടുന്നു. അങ്ങനെ എന്തും ചെയ്തു കൊടുക്കാൻ കുറെ ആൾക്കാർ ഇവരുടെ പിന്നിൽ. കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചത്, അതായത് ജോൺ ബ്രിട്ടാസ് അങ്ങ് മെഴുകുകയായിരുന്നു, ജോൺ ബ്രിട്ടാസ് അങ്ങ് മെഴുകുകയായിരുന്നു PP ദിവ്യയ്ക്ക് വേണ്ടി. പറഞ്ഞത് ഏതാണ്ട് ദാവൂദ് ഇബ്രാഹിമിനെ പിടിച്ചുകൊണ്ട് പോയ ഒരു വാർത്ത കൊടുക്കുന്നത് പോലെയാണ് PP ദിവ്യയുടെ വാർത്ത മാധ്യമങ്ങൾ കൊടുത്തതെന്ന്. അവരെന്താണ് തെറ്റ് ചെയ്തത്? നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് ഒന്ന് മാറ്റി നിർത്തിയാൽ, ആ സംഭവം മാറ്റി നിർത്തിയാൽ നല്ല ഒന്നാം തരം നേതാവല്ലേ PP ദിവ്യ? ഒരു MP സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളുടെ പ്രസ്താവനയാണ്. അപ്പോൾ തന്നെ ഓർക്കാമല്ലോ ഇവർക്ക്, ഇതൊക്കെ ഇവർക്ക് നിസ്സാരം പോലെയാണ് തോന്നുന്നത്. MV ഗോവിന്ദൻ ഇന്ന് രാവിലെ ജാമ്യം കിട്ടിയതിനു ശേഷം MV ഗോവിന്ദൻ പ്രതികരിച്ചത് എന്താണ്? ദിവ്യയ്ക്കൊരു തെറ്റുപറ്റി, ഇനിയും തെറ്റുപറ്റാതെ അത് തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കും. ഇവർക്ക് തിരികെ കൊടുക്കാൻ പറ്റുമോ നവീൻ ബാബുവിന്റെ ജീവൻ, ആ കുടുംബത്തിന് ആ തണൽ, അത് തിരികെ കൊടുക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയുമോ? ഒരു തെറ്റുപറ്റി, ഒരു മനുഷ്യൻ മരണപ്പെട്ടതിനെ ഇത്ര ലാഘവത്തോടെ കാണുന്ന ഒരു പാർട്ടി വേറെ കാണത്തില്ല. ആ കുടുംബത്തിന്റെ നഷ്ടം ഇവർക്ക് ആർക്കും നികത്താൻ കഴിയുന്നതല്ല. ആ കുടുംബത്തിന് നീതി കിട്ടുമോ എന്നറിയില്ല. നീതി കിട്ടിയാൽ പോലും അവരുടെ മരണം വരെ ആ ഒരു വേദന അവർക്ക് ഉണ്ടാവില്ലേ? അതിൽ നിന്നും ഒരിക്കലും മോചനം ഉണ്ടാകില്ല, രക്ഷ ഉണ്ടാവില്ല. ഇത് മാത്രമല്ല, ഇവർ സ്നേഹിച്ചൊരു മനുഷ്യൻ, അത് മാത്രമല്ല, ഇപ്പോൾ ഇവർ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്?
ആ മനുഷ്യൻ കുറ്റക്കാരനാണ് കൈക്കൂലിക്കാരനാണ് എന്ന് വീണ്ടും വീണ്ടും വാദിക്കുകയാണ് ചെയ്യുന്നത്. അത് എത്രത്തോളം ആ പെൺകുട്ടികളെ വേദനയിൽ ആഴ്ത്തുന്നുണ്ടാകും. തന്റെ അച്ഛൻ കൈക്കൂലിക്കാരനാണ് എന്ന് ഈ ലോകത്തോട് ഈ പാർട്ടി ഒന്നടങ്കം വിളിച്ചു പറയാൻ ശ്രമിക്കുന്നു. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അവരുടെ ഇന്ന് ഇന്നത്തെ ദിവ്യയ്ക്ക് വേണ്ടി വാദിച്ച, ദിവ്യയെ കാണാൻ വേണ്ടി ആ കോടതിയിലേക്ക്, ജയിലിന് മുന്നിലേക്ക് എത്തിയ, ദിവ്യയെ സമാധാനിപ്പിക്കാൻ പി കെ ശ്യാമളെ ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ വനിതാ നേതാക്കൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ആശ്വസിപ്പിക്കാൻ, ദിവ്യയെ ആശ്വസിപ്പിക്കാൻ വരുന്നു. ഇവരിലേതെങ്കിലും ഒരു നേതാക്കൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിലേക്ക് വിളിച്ചോ, ആ മഞ്ജുഷ എന്ന നവീൻ ബാബുവിന്റെ ഭാര്യയോട് വിളിച്ച് ഞങ്ങൾ ഉണ്ട് എന്ന് ഇതിലേതെങ്കിലും ഒരു നേതാക്കൾ പറഞ്ഞോ. അത് പോട്ടെ, ആ പെൺമക്കളെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയും. അവരോടൊന്നും നേർക്ക് നേർ നിൽക്കാനുള്ള ധൈര്യമുണ്ടെങ്കിലല്ലേ സംസാരിക്കാൻ പറ്റും. പിന്നെ പിന്നെ എങ്ങനെയാണ് ഈ എം വി ഗോവിന്ദൻ പറയുന്നത് ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ്, വേട്ടക്കാർക്കൊപ്പം ഞങ്ങൾ നിൽക്കില്ല എന്ന്? ഇന്ന് കേരളത്തിന് മനസ്സിലായി കഴിഞ്ഞു ഈ പാർട്ടി നിൽക്കുന്നത് വേട്ടക്കാരിക്കൊപ്പം തന്നെയാണ് എന്നുള്ളത്. കണ്ണൂരിലെ നേതാവാണല്ലോ, ഇവർക്ക് സംരക്ഷിച്ചല്ലേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ദിവ്യയുടെ വായിൽ നിന്ന് എന്തൊക്കെയോ പുറത്തു വരാനുണ്ട്. ആ ഭീതിയാണ് ഇവരെയൊക്കെ ഈ ദിവ്യയുടെ സാരി തുമ്പത്ത് തന്നെ ഇങ്ങനെ കെട്ടിയിടുന്നതിന് കാരണം. പുച്ഛമാണിപ്പോൾ ഈ പാർട്ടിയോട് തോന്നുന്നത്. ഇത്രത്തോളം അധപ്പതിച്ചു പോകുകയാണ് ഒരു പാർട്ടി. പിണറായി വിജയൻ അധികാരത്തിൽ കയറിയത് മുതൽ, പിണറായി വിജയൻ ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനം കൈയാളാൻ തുടങ്ങിയത് മുതൽ ഈ പാർട്ടിയുടെ നാശം തുടങ്ങിയതാണ്. കണ്ണൂരിൽ ഈ പാർട്ടിയെ കെട്ടിയിടുക, ഇതിന്റെ എല്ലാ സ്ഥാനമാനങ്ങളും കണ്ണൂരിലുള്ളവരിൽ ഒതുക്കുക, ബാക്കി ആർക്കും ഒരു ഒരു റോളും ഇല്ലാതായി മാറിക്കഴിഞ്ഞിട്ടില്ലേ. ആലപ്പുഴയിലെ പ്രധാന നേതാക്കൾക്കൊന്നും തന്നെ ഇപ്പോൾ വോയിസ് ഇല്ല പാർട്ടിയിൽ. പത്തനംതിട്ടയിലെ സി പി എമ്മുകാരനാണ് മരിച്ചത്. പത്തനംതിട്ടയിലെ സി പി എമ്മിന് പോലും ഈ പാർട്ടിയിൽ ഇതിനെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് നട്ടെല്ലുണ്ടാകുന്നില്ല. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, പത്തനംതിട്ടയിൽ നട്ടെല്ലുള്ള ഒരു സി പി എമ്മുകാരനെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയിൽ നിവർന്നു നിന്ന് ചോദ്യം ചോദിക്കാനുള്ള ഒരു മര്യാദ കാണിക്കണം. കാരണം അവിടുത്തെ ഒരു പാർട്ടി കുടുംബത്തിലെ ഒരാളെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. അടുത്ത ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും ആയിക്കൂടാ എന്നില്ല, അപ്പോഴും ഇത് തന്നെയായിരിക്കും സമീപനം. ഈ പാർട്ടി അവർക്കൊപ്പം നിൽക്കുന്ന, അവർക്ക് വേണ്ട ആൾക്കാരെ മാത്രം സംരക്ഷിക്കും, അതാണ് ഇവരുടെ നിലപാട് എന്നുള്ളത് ദിവ്യയുടെ വിഷയത്തിലൂടെ തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഇപ്പോൾ മന്ത്രി വീണ ജോർജ് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല, പത്തനംതിട്ടക്കാരിയാണ്, പത്തനംതിട്ടയുടെ മന്ത്രിയാണ്, നവീൻ ബാബുവുമായി വളരെ അടുപ്പമുള്ള ആളാണ്, എന്റെ സഹപ്രവർത്തകനാണ്, അയാൾ കുറ്റക്കാരനല്ല, ഒരു രൂപ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ മന്ത്രി വീണ ജോർജ് ഇവർക്ക് ജാമ്യം കിട്ടിയതിന് ശേഷം ഒരു അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇവരുടെ നിലപാട്. ആര് വേണം, സ്വന്തം പാർട്ടിക്കാരനാണെങ്കിലും അയാളെ കൊന്നിട്ടായാലും അയാൾ മരിച്ചാലും ഇവർക്കൊന്നും ഇതൊരു വിഷയമല്ല. ഇവരുടെ ഒപ്പം നിൽക്കുന്ന, ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഇവർ ഏതറ്റം വരെയും പോയി സംരക്ഷിക്കും, അതിന് നിയമത്തെ വിലക്കെടുക്കും. പാർട്ടിയല്ല, ആളുകളാണ്, ആളുകളാണ് പ്രധാനം, ആളുകളുമല്ല പണമാണ് പ്രധാനം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഈ എം വി ഗോവിന്ദൻ, എം വി ഗോവിന്ദനായിരുന്നു തുടക്കം മുതൽ തന്നെ ദിവ്യയ്ക്ക്. ഒരു വേള എം വി ഗോവിന്ദന്റെ വായിൽ നിന്ന് വന്നുപോയി, കഴിഞ്ഞ തവണ ജാമ്യം നിഷേധിച്ചപ്പോൾ എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചപ്പോൾ അബദ്ധവശാ വായിൽ നിന്നൊന്ന് വന്നുപോയി, ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്ന്. പിന്നീട് അത് ഇട്ടുമാറ്റുകയാണ് ചെയ്തത്. ഈ എം വി ഗോവിന്ദൻ എന്തിനാണ് ഈ ദിവ്യയ്ക്ക് ജാമ്യം കിട്ടണം എന്നുള്ളതിൽ ഇത്ര വലിയ തിളപ്പ് എന്തിനായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിന് ഒരു മറുപടി, ഒരു കുറിപ്പ് ശക്തിധരൻ മുൻപ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. അതിനകത്തിൽ ശക്തിധരൻ പറഞ്ഞത് ഈ എം വി ഗോവിന്ദന്റെ മകനൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നാണ്. ഈ പെട്രോൾ പമ്പ് മാഫിയയിൽ ഈ എം വി ഗോവിന്ദന്റെ മകൻ അത്ര നല്ല ആളൊന്നുമല്ല, കോർപ്പറേറ്റുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുള്ള ആളാണ്, പിണറായി വിജയന്റെ മകളുടെ അപ്പുറമാണ് എം വി ഗോവിന്ദന്റെ മകൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളൊക്കെ ശക്തിധരൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ആൾക്കാർക്ക് പോലും തോന്നും ശരിയാണ്, ഇതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്നുള്ളത്. ഇതില് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് ഒന്ന്, ഈ ജാമ്യം കൊടുക്കുമ്പോൾ ഒരു സംഭവം പിതാവിന്റെ രോഗാവസ്ഥ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, വേറൊരു സംഭവം, പെൺകുട്ടിയുണ്ട് എന്നുള്ളതും, പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമാണ് അച്ഛന്റെ രോഗാവസ്ഥ, ആ സർട്ടിഫിക്കറ്റുകളൊക്കെ കാണിച്ചിട്ടാണ് കുടുംബത്തിന്റെ, അപ്പൊ അതുകൊണ്ട് കുടുംബത്തിന് നാഥനില്ലാത്ത, അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ. അതിനെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, അതായത് ഒരു കുടുംബനാഥയാണ്, ആ കുടുംബത്തിൽ ഒരു കുടുംബനാഥ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ആ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും താളം തെറ്റും. അപ്പൊ കുടുംബനാഥനെ കൊന്നപ്പോ പ്രശ്നമില്ല. അതുപോലെ തന്നെ പിതാവിന്റെ അസുഖം പറയുന്നു, അപ്പൊ ആ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനെയാണ് ഇല്ലാതാക്കിയത്, അതിനൊരു പ്രശ്നവും ഇല്ല. അപ്പൊ കോടതിയിൽ ജാമ്യം വേണ്ടിയിട്ട്
ഉന്നയിച്ച വാദങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇതൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളത്, കുടുംബത്തിന്റെ നാഥയാണ് എന്നൊക്കെ പറയാം. കുടുംബനാഥനെ അരിഞ്ഞ് കൊന്നതിന് ശേഷമാണ് പറയുന്നത്, ഒന്നല്ല രണ്ട് പറഞ്ഞില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോമഡി ആയിട്ടും കൂടെ നമുക്ക് തോന്നുകയാണ് ഈ കാര്യങ്ങളൊക്കെ. ഇവരൊക്കെ എന്ത് എല്ലാം എല്ലാ പറയരുത് എന്നാലും പറഞ്ഞു പോവുകയാണ്. എന്ത് തണ്ടിത്തരവും കാണിച്ചിട്ട് ജാമ്യത്തിന് വേണ്ടിയിട്ട് ഇമാതിരി ഡയലോഗുകൾ കൂടി അടിക്കുമ്പോഴാണ് നമുക്ക് അരിശം വരും. പൊതുവികാരം ജാമ്യം തടയുന്നതിന് കാരണമല്ല എന്നും പറഞ്ഞിട്ടുണ്ട് മാധ്യമ വാർത്ത. അപ്പൊ എന്ന് വെച്ചാൽ ജനങ്ങൾ എന്ത് പറഞ്ഞാലും കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അർത്ഥം. പൊതുവികാരം എന്ന് പറയുന്നത് അത് ഒരാൾക്ക് ജാമ്യം കിട്ടുന്നതിന് തടസ്സമാവില്ല. അപ്പൊ നല്ല പോലെ അറിയാം പൊതുവികാരം എന്താണെന്നുള്ളത്, പൊതുജനം എന്താണ് പറയുന്നത്, പൊതുജനത്തിന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് നല്ല വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇവരെത്രത്തോളം കിടന്നങ്ങ് തിളച്ചാലും ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ് വീണ്ടും അധികാരം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. പവർ ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ്. പൊതുവികാരത്തിന് വലിയ ഒരു റോൾ ഉണ്ട്. പക്ഷെ പൊതുജനം കഴുതിയാണെന്നുള്ളത് അവർ ഉറപ്പിച്ചിട്ടുണ്ട്. അല്ല, കഴുതിയാണോ അല്ലേന്ന് ഇത്തവണ തെളിയിക്കും. ഇത്തവണ അത് തെളിയിച്ചു കൊടുക്കണം. ഇത്തവണയും അധികാരം കൊടുക്കുകയാണെങ്കിൽ ശരി പൊതുജനം കഴുതിയാണെന്ന് നമുക്ക് പറയാം. കാരണം ഒരു കിറ്റ് കൊണ്ട് തീരുന്നതല്ല മലയാളിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ. ഈ 8 വർഷത്തെ ഭരണം കൊണ്ട് ഇവർ ഏത് മേഖലയാണ് വികസിപ്പിച്ചത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്നാൽ ഈ 8 വർഷത്തിനുള്ളിൽ എത്ര പേരുടെ ജീവൻ പോയി എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ ആയിരിക്കും ഒരുപക്ഷെ ജനങ്ങൾ അതിന് മറുപടി കൊടുക്കുക. കാരണം ജനങ്ങളുടെ വികാരത്തെ തൊട്ട എത്രയോ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണമാണെങ്കിലും അതും ഒരമ്മയുടെ കരച്ചിൽ അന്നും ഈ ഇവരാരും കണ്ടില്ല. അന്ന് പിണറായി വിജയൻ ആ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ് നീതി ഉറപ്പാക്കുമെന്ന്. എവിടെയാണ് നീതി കിട്ടിയത് ആ അമ്മയ്ക്ക്? ഇപ്പോഴും ആ അമ്മ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നില്ലേ? അതുപോലെ എത്രയോ പേരുടെ കണ്ണുനീരാണ് ഇവർ വീഴ്ത്തിയിട്ട് അതിന് മുകളിൽ കയറി നിന്നിട്ട് ചവിട്ടി മെതിക്കുകയാണ്. അതായത് ഈ വീണ് കിടക്കുന്നവനെ വീണ്ടും ചവിട്ടി മെതിക്കുക എന്ന് കണ്ടിട്ടില്ലേ? ആ ഒരു സമീപനമാണ് ഇവർ പുറത്തെടുക്കുന്നത്. എന്തായാലും ഈ ദിവ്യയുടെ വിഷയത്തോടെ ഏറ്റവും കൂടുതൽ ഇളകി നിൽക്കുന്നത് വനിതകളാണ്, കേരളത്തിലെ സ്ത്രീകളാണ്. ഈ സ്ത്രീകൾ പച്ചയ്ക്ക് തെറി വിളിക്കുന്നത് CPMലെ വനിതാ നേതാക്കളെ തന്നെയാണ്. ഒരു വിലയും ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട് CPMലെ വനിതാ നേതാക്കളെ. അല്ലെങ്കിൽ പണ്ടും വലിയ വിലയൊന്നും ഇല്ല, ഉള്ള വില ഇവർ തന്നെ കളഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ ജനവികാരം, സ്ത്രീകളുടെ വികാരം ഇളകി നിൽക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ തോന്നുന്നുണ്ടോ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടുമെന്ന്? ഒരിക്കലുമില്ല. കാരണം അത് ഉള്ള തെളിവുകൾ കൂടി നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ദിവ്യ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് വീണ്ടും ഈ ചർച്ചകളുമായി, ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം.